Hi all, welcome back to our channel. Appa ellavarkum nammude innathe pudhiya oru video like swagatham. Innathe video le njan ningalumayittu share cheyanayittu povunnathu njan endukondaanu New Zealand choose cheyathathu ennathine kurichana. Adu pole thanne nurses aayittullavaru New Zealand like attract cheyanayittulla korchu kaaryangal endokka kaaryangal kandittaanu avaru New Zealand select cheyunnathu ennalladine kurichum ulla oru video aanu njan innu ningalumayittu share cheyanayittu povunnathu. Appa chelappo ningalkku idu kekkumbodhekkum ningalkku thonundaavum idile pala kaaryangal അതുകൊണ്ടാണ് ഞാനും ചൂസ് ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ന്യൂസിലാൻഡ് ചൂസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ന്യൂസിലാൻഡിന്റെ പ്രോസസ്സിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത്രയും ദിവസം ഇട്ട വീഡിയോസൊക്കെ കുറച്ച് പേർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കമന്റിലൂടെയും അതുപോലെ തന്നെ മെയിലിൽ കൂടെ ഒക്കെ അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഞാൻ എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം തന്നെയായിരുന്നു അതായത് വരുമ്പോൾ തന്നെ ഇനീഷ്യലി ഞാൻ വരുന്ന ഒപ്പം തന്നെ എനിക്ക് എന്റെ ഫാമിലിനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് അപ്പൊ അവനെ നമുക്ക് നാട്ടിൽ നിർത്തിയിട്ട് വരാൻ കാര്യം പപ്പയും മമ്മിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവനുണ്ടായ സമയം തൊട്ട് ദുബായിലൊക്കെ ആണെങ്കിലും നമ്മുടെ കൂട്ടിൽ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തത് കാര്യം വെച്ചാൽ ഇവിടെ ഞാൻ പല രാജ്യങ്ങളും നോക്കിയപ്പോഴേക്കും യു കെ എനിക്ക് ഇനീഷ്യലി താല്പര്യം ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല പലരും അവിടെ പോയി ഒത്തിരി കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം നഴ്സസ് ആയിട്ടുള്ളവർ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോഴേക്കും യു കെ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഒത്തിരി പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഒത്തിരി വേക്കൻസി ഉണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ അവിടെ ജോബിന്റെ വയസ്സിലൊക്കെ ആണെങ്കിലും പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചിട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇനീഷ്യലി തന്നെ യു കെ നോക്കാൻ യു കെ ആണെങ്കിൽ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആദ്യം തന്നെ പോകുന്നതിന് പ്രശ്നമില്ലായിരുന്നു നെക്സ്റ്റ് ഞാൻ ഓപ്ഷൻ ആക്കി വെച്ചത് അയർലൻഡ് ആയിരുന്നു അയർലൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ തന്നെ പോകണം എന്നിട്ട് ഒരു 6 മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ നെക്സ്റ്റ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോസസ് ഇച്ചിരി ഒരു ടഫാണ് എന്ന് പറയുമ്പം എല്ലാവർക്കും താല്പര്യമുള്ള കൺട്രി ആണെങ്കിൽ പോലും പ്രോസസ്സിംഗ് ഒരു ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് അപ്പം എനിക്കറിയാം കുഞ്ഞുങ്ങളുള്ള ഒത്തിരി പേര് തന്നെ വരുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ഇപ്പൊ അങ്ങനെ എല്ലാവരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടാണോ എന്നൊക്കെ അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തർ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു പാരന്റ്സും അറിഞ്ഞുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ ഇപ്പം ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടിലൊന്നും വിട്ടിട്ട് വരത്തില്ല അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാരണം അന്നേരം നമുക്ക് കുഞ്ഞിനെ സേഫ് ആയിട്ട് നോക്കാനായിട്ട് നാട് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്താണ് നല്ലതെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വിട്ടിട്ട് വരുന്നത് അപ്പൊ അത് ഓരോരുത്തരുടെയും മൈൻഡും അല്ലെങ്കിൽ ഓരോരുത്തർ ചിന്തിക്കുന്ന രീതിയൊക്കെ അനുസരിച്ചാണ് എന്റെ ലെവലിൽ എനിക്ക് അവനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇതിലാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു എനിക്കറിയാം ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒത്തിരി സ്കോപ്പ് ഉണ്ട് നഴ്സസിന് ഒത്തിരി വേക്കൻസീസ് ഉണ്ട് അവളാണെങ്കിലും ജോബിന് അപ്ലൈ ചെയ്ത സമയത്ത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു വലിയ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അവളുടെ കൂടെ തന്നെ ഞാൻ അറിഞ്ഞത് ക്യാപ് പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ടി ഉള്ള കാര്യമല്ല ഒരു തോറ്റു പോകുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നമുക്ക് ജയിച്ചെടുക്കാൻ അത്ര പാടുള്ള ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഇൻഫർമേഷൻസ് അറിയായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു എന്റെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ജോബ് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നു അതായിരുന്നു എന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴാണെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വന്ന സമയം അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം ഏജ് കെയർ ഹോമിലാണെങ്കിലും DHP യിലാണെങ്കിലും ഒക്കെ ഒത്തിരി വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണിത് അപ്പം ആ ഒരു വയസ്സിൽ നോക്കുവാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നഴ്സസിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി വയസ്സിൽ നല്ലൊരു കൺട്രി തന്നെയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് സാലറി സ്കെയിൽ നോക്കുമ്പോഴത്തേക്കും
നല്ല ഒരു സാലറി സ്കെയിൽ തന്നെയാണ് കമ്പയർ ടു യു കെ അയർലൻഡിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും. പക്ഷെ ഓസ്ട്രേലിയയുടെ ഞാൻ വരുന്ന സമയത്ത് ഓസ്ട്രേലിയനേക്കാളും കുറവായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പം ഈ ഒരു ഏപ്രിൽ ഫസ്റ്റ് തൊട്ടിട്ടുള്ള ഒരു 14% ഒരു ഇൻക്രീസ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഓസ്ട്രേലിയ ആയിട്ട് നമ്മൾ ഒരുമിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിന്റെയും സാലറി സ്കെയിൽ തമ്മിൽ, കുറച്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പം നല്ലൊരു സാലറി സ്കെയില് തരുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു മൂന്നാമതായിട്ട് ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നതാണ് ക്യാപ്പിന്റെ റീഫണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇനീഷ്യലി അറിയത്തില്ലായിരുന്നു ക്യാപ്പിന്റെ റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കീം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ന്യൂസിലാൻഡ് പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ന്യൂസിലാൻഡ് പ്രോസസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ നാട്ടിലിരുന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ അവരിങ്ങനെ നമ്മൾ സെലക്ട് ആയി എന്നിട്ട് അവർ തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ സമയത്താണ് അവരെന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ക്യാപ്പിന്റെ ഫീ അവർ റീഫണ്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് ഏറ്റവും വലിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ക്യാപ് കോഴ്സിന്റെ ഫീസ് തന്നെയാണ്. അപ്പൊ ആ ഒരു കാശ് എംപ്ലോയർ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഇത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പം അവർക്കും അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ആ ടൈമില്. പക്ഷെ പിന്നെ പിന്നെയുള്ള മനസ്സിലൊക്കെ നമ്മൾ ന്യൂസിലാൻഡിന്റെ ന്യൂസ് ഒക്കെ കാണുമ്പോഴേക്കുമാണ് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നഴ്സസിനെ, ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്യാപ്പിന്റെ ഫീസ് റീഫണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് ഒരിക്കലും ഇനീഷ്യലി ഈ ഒരു ക്യാപ്പിന്റെ റീഫണ്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല, അത് പിന്നെ ആ പ്രോസസിംഗ് ടൈമിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ജോബ് പ്രഷറിന്റെ കാര്യം. അതും ഈ പറഞ്ഞ പോലെ യു കെയിലൊക്കെ പോയിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് എനിക്കറിയാം അവിടെ ഭയങ്കര ജോബ് പ്രഷറാണ്. എന്താ പറയുക, നല്ല പോലെ നമുക്ക് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ഇവിടെ അത്ര വലിയൊരു ജോബ് പ്രഷറോ അല്ലെങ്കിൽ ജോബിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടി നമുക്ക് ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നഴ്സസിന് അത്രയും ഒരു പ്രഷർ, ഒരു വർക്ക് റിലേറ്റഡ് പ്രഷർ ഉള്ള ഒരു രാജ്യം അല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാതെ കുറച്ച് സമാധാനത്തിൽ നമുക്ക് ജോലി ചെയ്യുവാണെങ്കിൽ അതല്ലേ ഇച്ചിരി നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എത്രത്തോളം കാശും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാലും നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ന്യൂസിലാൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് നഴ്സസിനെ ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെന്റ് സ്ട്രെയിറ്റ് ടു റെസിഡൻസി ഗ്രീൻ ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ടു റെസിഡൻസി പാത്വേയിൽ നമുക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് പി ആർ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടിയാണ്, ആ ഒരു കാര്യം എന്നെ ന്യൂസിലാൻഡിലേക്ക് അട്രാക്ട് ചെയ്ത കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ വരുന്നവരുടെ, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് പി ആർ കിട്ടുക, അല്ലെങ്കിൽ റെസിഡൻസി കിട്ടുക, പി ആർ കിട്ടുക, സിറ്റിസൺഷിപ്പ് എടുക്കുക, നമ്മൾ ഇവിടെ സെറ്റിൽ ആകുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പം ഒത്തിരി നാള് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നഴ്സസിനെ ഗ്രീൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത് കൊണ്ടും സ്ട്രെയിറ്റ് ടു റെസിഡൻസി പാത്വേയിൽ ആയതുകൊണ്ടും നമുക്ക് വർക്ക് വിസ കിട്ടി നമ്മൾ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും അത് ഗ്രാജുവലി റെസിഡൻസി പി ആർ അങ്ങനെ നമുക്ക് പോകാനായിട്ടും ഇച്ചിരി വേഗത്തിൽ, അതായത് ഒത്തിരി ടൈം ഡ്യൂറേഷൻ എടുക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ആയതുകൊണ്ടുമാണ്, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് റെസിഡൻസി കാര്യങ്ങളൊന്നും കിട്ടാനായിട്ട്. അപ്പൊ അതും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും യൂറോപ്യൻ കൺട്രികളിൽ ഇപ്പൊ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് ക്ലൈമറ്റ്. ക്ലൈമറ്റ് വൈസിൽ പറയുവാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉള്ള രാജ്യം തന്നെയാണ്. ഇപ്പൊ അടുത്ത മാസം തൊട്ടൊക്കെ ഇവിടേക്ക് നല്ല തണുപ്പാണ് വരുന്നത്. അതായത് ജൂൺ മെയ് എൻഡ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പുള്ള സമയമാണെന്നാണ് പറയുന്നത്. പക്ഷെ എത്ര തണുപ്പ് വന്നാലും ഒരു മഞ്ഞ് വീഴ്ച കാര്യങ്ങളൊന്നും വരുന്ന, അത്രത്തോളം തണുപ്പ് വരുന്ന ഒരു രാജ്യമല്ല ന്യൂസിലാൻഡ് ഇതുവരെയുള്ള ഒരു ക്ലൈമറ്റിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ യു കെ അയർലൻഡ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും മഞ്ഞ് വീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മഞ്ഞ് വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ അത്രയും തണുപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണല്ലോ. അപ്പൊ ആ ഒരു ലെവൽ
ലെവലില് ക്ലൈമറ്റിൽ വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല ന്യൂസിലാൻഡില്. അത്യാവശ്യം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പം ദുബായിലൊക്കെ ആയിരുന്നവർക്ക് വരുമ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അത്ര വലിയ ചൂടും വരുന്നില്ല, എന്നാൽ വലിയൊരു മഞ്ഞുവീഴ്ച തണുപ്പിലേക്കും പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ട്രേറ്റ് ടു റെസിഡൻസിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പം വർക്ക് വിസ ഒക്കെ കിട്ടി നമ്മുടെ റെസിഡൻസി കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ സ്കൂളിങ്ങും നമ്മുടെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ ഇവിടുത്തെ ഗവൺമെന്റ് തരുന്ന പബ്ലിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ബാക്കി കാര്യങ്ങളിലൊക്കെ പെൻഷൻ കാര്യങ്ങളൊക്കെ നല്ല ഒരു ബെനിഫിറ്റ് കാര്യങ്ങളാണ് ഇവർ നമ്മുടെ അടുത്ത് നിന്ന് ടാക്സി പിടിച്ചാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയും ഞാൻ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി സത്യമാണ് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസും ടാക്സും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാ പോലും എന്താ പറയാ, ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ പി ആർ ഒക്കെ കിട്ടി നമ്മൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവർ നമുക്ക് തരുന്ന ബെനിഫിറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ അതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും ന്യൂസിലാൻഡിലേക്ക് വരുന്ന നഴ്സസ് ഒക്കെ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്, ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇച്ചിരിയും കൂടി ഈസിയാണ് എന്നുള്ള കാര്യം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയക്കുള്ള പ്രോസസ്സിംഗ് ചെയ്യുമ്പോഴേക്കും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല പോകുന്നില്ല എന്നല്ല. പക്ഷെ എന്നാൽ പോലും ന്യൂസിലാൻഡ് വഴി പോവുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ വൺസ് നമ്മൾ ക്യാപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആയിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെയിൻ ആയിട്ട് കൊറിയൻ നഴ്സസ് ഉണ്ട്, ഇപ്പം അയർലൻഡിലും യു കെയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഓസ്ട്രേലിയയിലേക്ക് പയ്യെ പയ്യെ മൈഗ്രേറ്റ് ചെയ്യുന്നവർ. അപ്പം ന്യൂസിലാൻഡിലുള്ളവരും കുറെ പേരൊക്കെ ന്യൂസിലാൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്. പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന്, അതും ഒരു കാര്യം തന്നെയായിരുന്നു ഞാൻ നോക്കിയ സമയത്ത്. ഇപ്പം നമുക്ക് പോണെന്ന് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇപ്പം ഇനീഷ്യലി ഇല്ല. പക്ഷെ എന്നാൽ പോലും പയ്യെ പയ്യെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഇച്ചിരിയും കൂടി ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ന്യൂസിലാൻഡിൽ താമസിക്കുന്ന കുറെ പേരുടെ അടുത്തും ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വൺസ് നമ്മൾ ന്യൂസിലാൻഡിൽ കുറച്ച് നാള് താമസിച്ച് ഇവിടുത്തെ രാജ്യമായിട്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അടുത്ത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരുവിധ ആൾക്കാർക്കൊന്നും ഓസ്ട്രേലിയക്ക് പോകാൻ തോന്നാറില്ല എന്നാണ്. എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും പല മെന്റാലിറ്റി ആണല്ലോ. അപ്പൊ ചിലർക്ക് എന്താ പറയുക, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയതുകൊണ്ടും വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമായതുകൊണ്ടും കുറെ പേരും ന്യൂസിലാൻഡ് തന്നെ നിൽക്കാനായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഓസ്ട്രേലിയക്ക് പോകാൻ ഇച്ചിരി മടി കാണിക്കാറുണ്ട് പല കാര്യങ്ങളാലും എന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കും കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോഴേക്കും ന്യൂസിലാൻഡിൽ നിന്ന് പോവണ്ട എന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല, നമ്മൾ കുറച്ചും കൂടിയൊക്കെ ന്യൂസിലാൻഡുമായിട്ട് പഴകി കഴിയുമ്പോഴേക്കും നമുക്കിനി ഇവിടുന്ന് മാറണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതിയോ എന്ന് തോന്നുമോന്നും അറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംസാരം പൊതുവേ ഉണ്ട് ന്യൂസിലാൻഡിലെ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ഒക്കെ ആയതുകൊണ്ട് അപ്പൊ ഈ ഒരു നേച്ചർ ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ കൊണ്ട് കുറെ പേരും ന്യൂസിലാൻഡിൽ നിന്നും പോകാതെ ഇപ്പൊ ന്യൂസിലാൻഡിനെ അത്ര ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ നിൽക്കുവാണെന്നുള്ള രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. അപ്പൊ നമുക്കിപ്പം എന്റെ കേസിൽ പറയുവാണെങ്കിൽ നമുക്ക് ഇനിച്ചിരി നാളെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് തോന്നുമോന്നും അറിയത്തില്ല. ഇനിച്ചിരി കഴിയുമ്പം ഓസ്ട്രേലിയക്ക് പോകാൻ ഇച്ചിരിയും കൂടി അവിടെ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് പോകൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന മാറ്റങ്ങളാണല്ലോ. പിന്നെ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ന്യൂസിലാൻഡിലേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴേക്കും ഓഫ്കോഴ്സ് നമ്മുടെ ഹസ്ബൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ടാവും. അപ്പൊ വൺസ് നമുക്ക് വർക്ക് വിസ കിട്ടുമ്പോഴേക്കും ആൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഓപ്പൺ വർക്ക് വിസ ആയിരിക്കും. അപ്പൊ ആ ഒരു ഓപ്പൺ വർക്ക് വിസ വെച്ചിട്ട് അവരുടെ പ്രൊഫഷനിലുള്ള ജോലിയും നോക്കാൻ പറ്റും. അത് ഇപ്പം ഇൻകേസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് പ്രൊഫഷനിലുള്ള ജോലി വേണമെങ്കിലും, അതൊരു ഓപ്പൺ വർക്ക് വിസ ആയതുകൊണ്ട് ഏത് എംപ്ലോയറുടെ അണ്ടറിൽ വേണമെങ്കിലും ജോലി നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത് വലിയൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു ജോലിയെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഒരു ജോബിന്റെ വർക്ക് വിസ അല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു വർക്ക് വിസ കിട്ടുമ്പോഴേക്കും അവർക്ക് ഏതൊരു എംപ്ലോയറിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോ ഇൻകേസ് ആ ഒരു എംപ്ലോയറിന്റെ അടുത്ത് നമുക്ക് ശരിയാവുന്നില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് വിട്ടിട്ട് നമുക്ക് അടുത്ത ജോബ് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് വിസയുടെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് ഓപ്പൺ വർക്ക് വിസ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിസയുടെ ഇഷ്യൂ നമുക്ക് വരുന്നില്ല. അപ്പൊ ഡിപ്പെൻഡന്റ് ജോബിന്റെ കാര്യത്തിൽ, ഈ ഒരു വർക്ക് വിസയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്.
പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഇൻഡിപെൻഡന്റിനൊക്കെ ജോലി നോക്കുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ നോക്കുവാണ്. ഇപ്പൊ ഐ ടി ഫീൽഡ് ഷെഫ് അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സിറ്റി ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ പലരും ഉണ്ട് ഇച്ചിരി ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിട്ട് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൺസിഡർ ചെയ്തിട്ട് ഇച്ചിരി ഉള്ളോട്ടുള്ള സ്ഥലത്തൊക്കെ താമസിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് സിറ്റിയിൽ വന്നിട്ട് തിരിച്ചു പോവുക എന്നുള്ള ലെവലില്. എന്നുവെച്ചാൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവത്തില്ല ഇവിടുത്തെ സിറ്റികളിലേക്കൊക്കെ നമ്മൾ എത്തുക എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ പോലെ വലിയൊരു രാജ്യം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് സിറ്റിയിലേക്ക് വന്നിട്ടാണെങ്കിലും തിരിച്ചു പോകുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ട്രാഫിക്കിന്റെ കാര്യത്തിൽ പറയുമ്പോഴേക്കും. പക്ഷെ എന്നാൽ പോലും വലിയൊരു ഡിഫിക്കൽട്ടി ഉള്ള കാര്യമല്ല. ഇച്ചിരി ഉള്ളിൽ താമസിച്ചിട്ടാണെങ്കിലും സിറ്റിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് ജോലി വേണമെങ്കിലും സെർച്ച് ചെയ്യാനും ചെയ്യാനും ഈ ഒരു ഓപ്പൺ വർക്ക് വിസയിൽ സാധിക്കുന്നത് കൊണ്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടുതൽ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളുടെ ജോബിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും ന്യൂസിലാൻഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് കരിയർ ഡെവലപ്മെന്റ്. ഇവിടെ ന്യൂസിലാൻഡിൽ നഴ്സസിനാണെങ്കിൽ നഴ്സസിന്റെ കാര്യമാണ് ഇപ്പൊ മെയിൻ ആയിട്ടും കരിയർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ എനിക്ക് അറിയുന്നത്. ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോബ് ഇപ്പൊ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് സ്ഥാനത്ത് നിന്ന് നമുക്കൊരു ഇ എൻ ആയിട്ടോ അങ്ങനെ നമുക്ക് മുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള പല കോഴ്സസും പല എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് നമ്മളിപ്പോ ഒരു ആർ എൻ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ക്ലിനിക്കൽ എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ നഴ്സ് മാനേജറോ കോർഡിനേറ്ററോ അങ്ങനത്തെ പല ലെവലിലേക്ക് നമുക്ക് ഗ്രാജുവലി നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മുടെ കരിയർ. അതിനനുസരിച്ചിട്ടുള്ള കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഏജ് കെയർ ഹോമിലുള്ള എംപ്ലോയർ തന്നെ അതിന് എംപ്ലോയീസിനെ സജസ്റ്റ് ചെയ്യുകയും അവരെ അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു നേഴ്സ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ലെവലിൽ നമുക്ക് നിൽക്കണമെന്നില്ല. നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ആ ഒരു കരിയർ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും നേഴ്സസിന് പറ്റിയ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കൊണ്ടും നേഴ്സസിന് സെറ്റ് ആവാനായിട്ട് നല്ല ഒരു രാജ്യം തന്നെയാണ് ന്യൂസിലാൻഡ്. പിന്നെ ഓഫ് കോഴ്സ് ന്യൂസിലാൻഡിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് പ്ലസ് നേച്ചർ പറയുമ്പോഴേക്കും അത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇവിടുത്തെ നേച്ചർ തന്നെയായിരിക്കും. ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ്. വളരെ ഇവിടെ കൂടുതലും ഫാമിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി പശുക്കൾ ആടുകൾ ഇവരെയൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഫാമിങ്ങിനും ഇവർ സ്വന്തമായിട്ടൊക്കെ കൃഷി ചെയ്ത് ഒത്തിരി സാധനങ്ങളൊന്നും പുറമേ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. അവർ തന്നെ കൃഷി ചെയ്ത് അവര് തന്നെ വിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുന്ന കിട്ടുന്ന സാധനങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇവര് തന്നെ ഫാം ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പാലും കാര്യങ്ങളൊക്കെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ രാജ്യം എന്ന് പറയുന്നത് ഒത്തിരി വെൽക്കമിംഗ് ആണ്. ഇവിടെ കൾച്ചർ ഒത്തിരി കൾച്ചറിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ആൾക്കാർ മൗറീസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. അപ്പം ആ മൗറീസിന്റെ അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ ഒത്തിരി പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ജോലിക്ക് വേണ്ടി വരുവാന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മൗറീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ആ ഒരു കുറച്ച് കാര്യങ്ങളെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെയ്യാനായിട്ട്. മൗറീസ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അവരുടെ അടുത്ത് റെസ്പെക്ട് ചെയ്യേണ്ട അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ക്യാപ് കോഴ്സിന്റെ സമയത്ത് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളും നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എന്ന് പറയുമ്പോഴേക്കും കൾച്ചറിനും കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ഒത്തിരി വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആൾക്കാർ. വലിയൊരു വയലൻസും സേഫ്റ്റി ഇഷ്യൂസും ഒന്നും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒത്തിരി സേഫ്റ്റി ആയിട്ടുള്ള നല്ല ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് ന്യൂസിലാൻഡ്. അപ്പൊ മെയിൻ ആയിട്ടും ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതിൽ കുറെ പോയിന്റ്സും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നഴ്സസ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന്റെ കാര്യവും നമ്മുടെ സാലറിയുടെ കാര്യവും അല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ടുള്ള ഈസി ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ചും
അതുപോലെ തന്നെ ക്ലൈമറ്റിന്റെ കാര്യങ്ങളും, അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി, ഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ആൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങളും ന്യൂസിലാൻഡ് ചൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൽ പല പോയിന്റ്സും നിങ്ങളും മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ പോയിന്റ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് വിചാരിച്ചത്. കുറച്ച് പേർക്കെങ്കിലൊക്കെ ഇത് യൂസ്ഫുൾ ആയി, ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്തുകൊണ്ട് ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.